അഞ്ചുമണിയായല്ലോ, ചായയുടെ വെള്ളം കിട്ടിയില്ല ഇതുവരെ. മോളെ, അടി മോളെ, ഒരു ചായ ഉണ്ടാക്കിയില്ലല്ലോ. അഞ്ചുമണിയായി, ഒരു ചായ എടുത്തേ. ഒരു പാൽച്ചായ തന്നെ ആയിക്കോട്ടെ, കട്ട ചായ അല്ലേ എപ്പോഴും കുടിക്കുന്നത്. ഒരു പാൽച്ചായ എടുക്ക് മോളെ. ഓ, അത്യാവശ്യമായിട്ട് അപ്പുറത്ത് പോവും വേണമല്ലോ. അയ്യോ, അമ്മ മറന്നുപോയോ? കുറച്ച് നേരത്തുമ്പോഴല്ലേ ചായ കുടിച്ചേ. ചായ കുടിച്ചോ? ഞാനോ, അമ്മയ്ക്ക് ഇത്രയ്ക്ക് ഓർമ്മയില്ലാണ്ടായോ? നീ 5 മണി, അയ്യോ 4 മണിക്ക് ഞാൻ കൃത്യ ചായ ഉണ്ടാക്കി തന്നമ്മേ. ചായ കുടിച്ചത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ഷൂ, അമ്മ ഇങ്ങനെ ഓർമ്മക്കുറവ് ഒന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇല്ല മോളെ, ഞാൻ ചായ കുടിച്ചില്ല. എനിക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏ, ചായ കുടിച്ചില്ലല്ലോ. തുടക്കത്തിലൊന്നും ഇത്രയും ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നില്ലല്ലോ അമ്മേ. അമ്മ തൊട്ട് ചായ നല്ല എന്ന് പറഞ്ഞു. എപ്പോഴും ഉണ്ടാക്കുന്ന ചായ പോലെ അല്ല, നല്ല കടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ പാൽച്ചായ ഉണ്ടാക്കി തന്നെയാണല്ലോ. ബന്നും കഴിച്ചതല്ലേ. ബന്നു കൂട്ടിയോ? ശരിക്കും ഓർത്തെടുത്ത് നോക്കമ്മേ, ചായ കുടിച്ചതാ. ഞാൻ ആ ചുവന്ന കപ്പിൽ അമ്മയ്ക്ക് ചായ തന്നെ ഓർമ്മയില്ലേ. ചായ കുടിച്ചില്ലല്ലോ, അഞ്ചുകൂടിയായി ചായ കുടിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചാ ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞ്. കുടിച്ചായിരുന്നല്ലേ. എന്നാലും അമ്മയ്ക്ക് ഈയിടെ വല്ലാണ്ട് ഓർമ്മക്കുറവ് വരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം, നമുക്കൊന്ന് ഡോക്ടറെ കണ്ടാലോ അമ്മേ. ഷോ, എന്നാലും ഇനിയിപ്പോ അമ്മക്ക് ചായ വേണമെങ്കിൽ ഇപ്പൊ ചായ ഉണ്ടാക്കി തരാം. ഓ, വേണ്ട മോളെ, ചായ ഇനി ഉണ്ടാക്കണ്ട. കുടിച്ചെങ്കിൽ ചായ ഉണ്ടാക്കണ്ട. മോളപ്പുറത്തെ വീട്ടിൽ പോകാൻ നിൽക്കുമല്ലേ. ആ, അപ്പുറത്തെ വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. ആ, പോയിട്ട് വാ, ചായ ഉണ്ടാക്കണ്ട. എന്നാ ശരി അമ്മ, ഞാൻ പോയിട്ട് വരാട്ടാ. ഇത്രയും ഓർമ്മക്കുറവ് വരുവാണോ എനിക്ക്? എൻ്റെ അമ്മാമ ചെയ്തിട്ടോ? ഞാനീ ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞ് അവളോട് ചായ ചോദിച്ച്. മനുഷ്യനൊരു അത്യാവശ്യം എവിടെയും പോകണമെന്ന് പറഞ്ഞാൽ അപ്പം തള്ളക്ക് ചായ വേണം, ചോറ് വേണം. ഓ, ഇടയ്ക്ക് എന്തായാലും തള്ളക്ക് ഓർമ്മക്കുറവ് വന്നാൽ എന്തായാലും നന്നായി. അതുകൊണ്ട് ഇങ്ങനത്തെ കാരണം പറഞ്ഞ് എന്തായാലും മുങ്ങ. ഓ, ഇന്നാണ് ചായ ഉണ്ടാക്കാൻ മറന്നുപോയി ഞാൻ. ചായന് വന്നിട്ട് വല്ലതും തിളപ്പിച്ച് കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ എന്താ, ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ തന്നെ, ചായ കുടിച്ചില്ലെങ്കിൽ തന്നെ ഭൂമി ഇടിഞ്ഞു പോകുന്നില്ലല്ലോ. ഓ, എനിക്കൊന്നും വയ്യ. ഓ, ഒരു വിധത്തിൽ അമ്മയ്ക്ക് ഓർമ്മക്കുറവ് വന്ന് എത്ര നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ ചായ വെച്ചുണ്ടായി കൊടുത്തിട്ട് വേണ്ട പോവാൻ. ഈശ്വര, ഇത് ഞാൻ എവിടെ കൊണ്ടുവച്ച്? ഇത് എവിടെ എന്നാലും. അല്ല അമ്മ, എന്താ തപ്പണേ? ഇത് കണ്ണാടി ഉണ്ടായിരുന്നോ? പേപ്പർ ഒന്ന് വായിക്കാനാന്നും പറഞ്ഞ് കണ്ണാടി തപ്പാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എവിടെ കൊണ്ട് വെച്ചോ? എന്തോ, ഞാനാണ് ആ മേശപ്പുറത്തായിരുന്നു വെച്ചേ. കണ്ണാടിയോ? അമ്മയുടെ കണ്ണാടി ഇപ്പം ആരെടുക്കാനാ? ദൈവമേ, ആ കണ്ണാടി ഞാനാണല്ലോ അവിടെ കൊണ്ട് വെച്ച്. അവിടെ നിന്ന് ആരെടുത്ത് മാറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അമ്മ, അതേ മോളിലിരിക്കണോ കണ്ണാടി? ദേ ഇരിക്കുന്നു. അല്ല, ഞാനിവിടെ കൊണ്ട് വെച്ചില്ലായിരുന്നു. എൻ്റെ പൊന്നമ്മ, അമ്മയ്ക്ക് ഈയിടെ ഒരു കാര്യങ്ങൾക്ക് ഓർമ്മയില്ല. അമ്മ ഇല്ലാണ്ട് അമ്മയുടെ കണ്ണാടി വേറെ ആരെയും എടുക്കാറുണ്ട്? പിള്ളേരും എടുക്കാറില്ല, ഞാനും എടുക്കാറില്ല, ഏട്ടനും എടുക്കാറില്ല. പിന്നെ അമ്മയുടെ കണ്ണാടി അമ്മയിലോട് പിന്നെ അവിടെ കൊണ്ടുവയ്ക്കണത് വേറെ ആരാണ്? ഇല്ല മോളെ, ഞാൻ വെച്ചില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഷോ, ഇങ്ങനെ ഓർമ്മക്കുറവ് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും, എനിക്ക് പേടിയാവുക. എല്ലാ കാര്യത്തിനും അമ്മയുടെ പുറകെ കിടക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമല്ലേ. ഇപ്പൊ ഞാൻ വന്നതുകൊണ്ട് അമ്മയുടെ കണ്ണടി അവിടെ ഇരിക്കണം കണ്ടത്. അല്ലെങ്കിൽ അമ്മ എന്നാ ചെയ്യും? ഒറ്റയ്ക്ക് വല്ല വീട്ടിലിരുത്തിട്ട് പോകാൻ പറ്റുമോ? ഷൂ, ഞാനല്ലെങ്കിൽ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കട്ട്. പല കാര്യങ്ങൾക്കും അമ്മയ്ക്ക് വല്ലാത്ത ഓർമ്മക്കുറവാ. ഇവിടെ വെച്ച സാധനം അവിടെ കൊണ്ടുപോയിക്കുക, അവിടെ വെച്ച സാധനം ഇവിടെ കൊണ്ടുപോയിക്കുക. അമ്മയുടെ കണ്ണാടി അവിടെ ഇരുന്നത് ഞങ്ങൾ ആരെങ്കിലും എടുത്തുവോ? ഇത് അമ്മേനെ കൊണ്ടുവച്ചായിരിക്കും, ഒരു ഓർമ്മക്കുറവിൽ വെച്ചായിരിക്കും. അമ്മയുടെ ഓർമ്മയിൽ അവിടെ ഇരിക്കാന്നായിരിക്കും. ഞാനോ കൊണ്ടുവച്ചത് പുള്ളിക്കാർക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു രോഗം വന്നു പെട്ടല്ല. ഓ, പുള്ളിക്കാർക്ക് മനസ്സിലായിട്ടില്ല ഞാനാ കൊണ്ടുവച്ചേന്ന്. ഓ, ഒരു വിധത്തിൽ അമ്മയ്ക്ക് മറവി രോഗം വന്ന് നന്നായി. പല കാര്യങ്ങളിലും എനിക്ക് രക്ഷപ്പെടാമല്ലോ. ഏട്ടാ, ഈ റോസ് കളർ ഷർട്ട് തയ്ച്ചാ പോരെ? നീ എവിടെ പോണ കാര്യമായി സംസാരിക്കില്ലേ? അയ്യോ, അമ്മയോട് പറയാൻ പറഞ്ഞില്ലോ. അല്ല അമ്മ, നാളെ കല്യാണത്തിന് പോണ്ടേ? ആരുടെ? അയ്യോ, അമ്മയ്ക്ക് ഓർമ്മയില്ലേ നമ്മുടെ വിജയനമ്മാവിന്റെ മോളുടെ കല്യാണം അല്ലേ? വിജയന്റെ മോളുടെ ആണോ? ആഹാ, അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലേ. അവരെയൊക്കെ ഞാൻ മറക്കുവോ വെച്ചേ. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനല്ലേ വിജയൻ? അവന്റെ മോളുടെ കല്യാണമല്ലോ. ആ, നാളെ കല്യാണം. അമ്മ അവർ കല്യാണം വിളിച്ചതൊന്നും ഓർമ്മയില്ല അമ്മയ്ക്ക്? എനിക്കങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ, വന്ന് വിളിച്ചതാണെന്നല്ലേ ഞാൻ. എനിക്ക് അത് ഓർമ്മയില്ല. ഷൂ, ഈ അമ്മയുടെ കാര്യം കുറച്ച് കഷ്ടമാണല്ലോ. അവര് വന്ന് വിളിച്ചില്ലായിരുന്നു, ഫോണിലാണ് വിളിച്ചേ. അവർ ആരൊക്കെയോ പനിയല്ലേ, പനി ആയതുകൊണ്ട് വിളിക്കാൻ വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് അവര് ഫോണിലാണ് വിളിച്ചേ. അമ്മയുടെ കയ്യിൽ ഫോണ് തന്നെയാണല്ലോ. ഫോൺ വിളിക്കുകയാണോ ചെയ്തേ? അവര് കല്യാണം വിളിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറ്റിയില്ല.
തീർന്നേ തള്ളക്ക് ഓർമ്മയുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഓർമ്മ കിട്ടണില്ല. എന്നാൽ പിന്നെ ഞാനും വരുന്നുണ്ട്. എൻ്റെ കുടുംബക്കാരെയൊക്കെ കണ്ടിട്ട് എത്ര കാലമായി, അവരെയൊക്കെ കാളാ കൊതിയാവുക. ഞാനെന്നാൽ പിന്നെ ഞാൻ എൻ്റെ തുണിയും കൂടെ തേക്കാണ്ടടി. എൻ്റെ ആ മറ്റേ ഒരു നീലക്കരയുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, അത് മതിയല്ലേ. ഞാനത് എടുത്തോണ്ട് വരാം, അത് കൂടെ ഇത് തേക്കണേ മോളെ. ഈ തള്ളയെ കൊണ്ട് പോകണം ഇനിയിപ്പോൾ. എൻ്റെ പൊന്നമ്മ അമ്മ എന്തിനമ്മ വരാൻ നിൽക്കണം, അമ്മയ്ക്ക് വയ്യാതിരിക്കുകയല്ലേ. പിന്നെ ഒന്നാമത് അമ്മയ്ക്ക് അവരവിടെ വന്നിട്ട് വെച്ചാൽ അമ്മയുടെ കാര്യം കുടുംബക്കാരൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ചിലപ്പോൾ അവരെ കണ്ട പകുതി വരെ തിരിച്ചറിയത്തില്ല. ഇവിടെ നിന്ന് കെട്ടിയൊരുങ്ങി പോയിട്ട് വെറുതെ എന്തിനാണ് അവിടെ ചെന്ന് ആൾ ഉറത്തുമില്ല, ഞങ്ങളും എടുത്ത് വെറുതെ കരച്ചിലും ബീച്ചിലും ആരെങ്കിലും വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കും വിഷമമാവും അമ്മയ്ക്കും വിഷമമാവും. പിന്നെ ഇപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും അമ്മ ഇവൻ ഒന്നാമത് കുടുംബക്കാരുടെ മുന്നിൽ മൊത്തം അമ്മ എന്തോ വലിയ മാറാരോഗിയായി പോയിട്ടമ്മേ, വെറുതെ നാണങ്ങടാൻ വേണ്ടി എന്തിനാ അമ്മ പോണത്. ഒന്നാമത് ഈയിടെ അമ്മയ്ക്ക് ഒട്ടും ഓർമ്മയില്ല, ഞാൻ എന്നെ ഏട്ടനെ മാത്രം അമ്മ എന്നും കാണുന്നോണ്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. ബാക്കി ഇപ്പം ഈ വിജയനമാരെ പോലും ചിലപ്പോൾ കണ്ടറിയത്തില്ല. വെറുതെ എന്തിനാ നാണങ്കട വേണ്ടി പോണത്. ഓർമ്മക്കുറവ് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ വീട്ടിലിരുന്നാൽ പോരമ്പോ എന്തിനാ അമ്മ കല്യാണങ്ങൾക്കൊക്കെ പോണേ. ശരിയാ മോളെ, ഞാനിനി ഓർമ്മക്കുറവ് കാരണം അവിടെ ചെന്ന് നിങ്ങളാണെങ്കിൽ എന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. ഞാനെങ്ങാനിനി വഴിയും തെറ്റിപ്പോയി തപ്പ് തുപ്പ് എന്നായി വെറുതെ ബഹളമായി, ആൾക്കാരെ തിരിച്ചറിയില്ല, അടുത്ത ബന്ധുക്കളെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ അല്ലേ മോള് പറയണ പോലെ. ശരിയാ, സാരമില്ല. പെട്ടെന്ന് കേട്ടപ്പോഴേ കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവരെയൊക്കെ എപ്പോൾ കാണാനാ, കാണാൻ പറ്റുമോ എന്തോ ഇനി എൻ്റെ ജീവിതത്തിൽ. എന്നാൽ ശരിയമ്മ, ഞാനേ ഏട്ടൻ്റെ ഷർട്ട് കേൾക്കട്ടെ, എന്നിട്ട് വേണേ എൻ്റെ ചുരിദാർ കേൾക്കാൻ. ആ അവള് പറഞ്ഞത് ശരിയാ, ഇനി എൻ്റെ മോനും മരുമകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഞാൻ പോയിട്ട് അവർ പോയിട്ട് വരട്ടെ. പിന്നെ അമ്മേനിപ്പോൾ കൊണ്ടുപോവാ, കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരണ വൈകി രണ്ടു മൂന്ന് ഷോപ്പിംഗ് മാളിൽ കയറാവില്ല. ഈ അമ്മേനെ കൊണ്ട് പോയി ആ ഷോപ്പിംഗ് മാളിലെ വല്ല കയറാൻ പറ്റുമോ? ഓ അമ്മയുടെ കാര്യമൊന്നും പറയണ്ട എന്റെ ചിറ്റെ, കാര്യമൊക്കെ ആരാ ഫോണില് എന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ആ എത്ര നാളായി സുഭദ്രച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് വന്നോടെ. സുഭദ്രയോ? ഓ മൂന്നാലാഴ്ച അയാളോടൊന്ന് വർത്താനം പറഞ്ഞിട്ട്, അനീത്യാന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് കാണാൻ വന്നൂടെ അവക്ക്. ഓ അമ്മയുടെ കൈ ഫോൺ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, എന്നെയും ചേട്ടനെയും മാത്രം അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ, സുഭദ്രചേറ്റിനൊന്നും ഓർമ്മയുണ്ടാവില്ല. വെറുതെ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് അമ്മ ആരാ എന്താന്നൊക്കെ ചോദിച്ചാൽ സുഭദ്രചേറ്റിക്കും എന്തായാലും വിഷമാവും. എന്തിനാ വെറുതെ ഇപ്പോൾ ഫോണൊക്കെ കൊടുക്കുന്നത്? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞറിഞ്ഞില്ലേ. വെറുതെ അമ്മയോട് വർത്താനം പറഞ്ഞ് ഇനി അമ്മക്ക് ചിറ്റയ്ക്കും വിഷമമാവും. എന്തിനാ ഇപ്പം പല കാര്യങ്ങളും അമ്മയ്ക്ക് ഓർമ്മയില്ലെന്നേ, ചായ കുടിച്ചിട്ട് ചായ കുടിച്ചില്ലെന്ന് പറയും, ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചില്ലെന്ന് പറയും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എന്തിനാ ഇപ്പം ഓർമ്മക്കുറവ് വല്ലാണ്ടായിട്ടുണ്ട് ഈയിടെ, കുടുംബക്കാരെയും ബന്ധുക്കാരെയും ഒന്നും പകുതി വരെ ഓർമ്മയില്ലെന്നേ, എന്തൊരു കഷ്ടം. ഞാനെന്തായാലേ ആ സുഭദ്രയായിട്ട് വിളിച്ചു എന്ന് ഞാൻ പറയാം, നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ ഒന്ന് വിളിച്ചു എന്ന് പറയാം. ശരി ഏട്ടാ, ശരി. ആരാ മോളെ വിളിച്ചേ? അയ്യോ അമ്മോട് നിൽക്കണ്ടായിരുന്നോ? കേട്ടുവാണോ? അയ്യോ അതെന്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാർ വിളിച്ചമ്മേ. ഓ ഫോണേ ചാർജില്ല, ചാർജിലിട്ടേട്ടാ. എന്റെ സ്വന്തം കൂടപ്പറപ്പിനെ ഞാൻ മറന്നുപോവേ. എന്റെ ദൈവമേ, എനിക്ക് അതിനു മാത്രം ഓർമ്മക്കുറവൊന്നും ഇല്ല, എല്ലാവരും കൂടി എന്നെ ഇത്രയും വലിയ രോഗിയാക്കുവാന്നോ. എൻ്റെ അനിയത്തിനെ എനിക്ക് തിരിച്ചറിയത്തില്ലേ, അവളുടെ ശബ്ദം കേൾക്കാം.